ഫെലോഷിപ്പിനെയും ദിലീപിനെ അംഗീകരിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരെ അംഗീകരിക്കണം. എന്റെ നിലപാട് അല്ലെങ്കിൽ ഈ രാജ്യത്തിലെ എടുക്കേണ്ട നിലപാട്, നമ്മൾ ദിലീപിനെയും അംഗീകരിക്കണം, അനുരാഗ് കശ്യപിനെ അംഗീകരിക്കണം. കാര്യം രണ്ടുപേരും പ്രതിഭയുള്ള സിനിമയിലെ കലാകാരന്മാരാണ്. ഇവർ കോടതി തെറ്റാണെന്ന് വിധിക്കുകയോ കോടതി ഇവരെ കുറ്റക്കാരാണെന്ന് ശിക്ഷിക്കുകയോ ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടി അങ്ങനെ ആരോപണം കൊണ്ട് ഒരാളെ മോശമാക്കിയാൽ അയാളുടെ ജീവിതവും കരിയറും ഇല്ലാതാകണമെന്ന് പറയുന്നത് ഒരു എക്സ്ട്രീം ഫെമിനിസം, അർബൻ നക്സൽ ആറ്റിറ്റ്യൂഡാണ്, ഫെമിനിസ്റ്റ് ആറ്റിറ്റ്യൂഡാണ്. അത് ഈ നാട്ടിൽ പലർക്കും ഉയർന്നു വരുന്നുണ്ടെന്നുള്ളത് വിഷമകരമാണ്. ഞാൻ ഈ ചാനലിരിക്കുന്നവരല്ല ഉദ്ദേശിക്കുന്നത്. ഈ ക്യാൻസൽ കൾച്ചർ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഒരുപാട് പേർ ഇത്തരത്തിലുള്ള ആൾക്കാരെ ബോയ്കോട്ട് ചെയ്യണമെന്ന് പറയുന്നത് എന്ത് ബേസിലാണ്? സ്ത്രീത്വത്തെയാണ് താങ്കൾ അപമാനിക്കുന്നത്. ഒരു സ്ത്രീയും ഉന്നയിക്കില്ല. രാഹുല് വീട്ടിൽ ഇത്രയും പെണ്ണുങ്ങളുള്ള രാഹുലാണ് ഇത്രയും സ്ത്രീവിരുദ്ധമായിട്ട് സംസാരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിലെ പെണ്ണുങ്ങളുടെ കാര്യം ഭയങ്കര ഒരാള് പറയാം. ഒരു നിമിഷം രാഹുൽ പത്മസിന് മറുപടി പറയാനുള്ള അവസരം നിങ്ങളുടെ വീട്ടിലുള്ളവർ കേട്ടിരിക്കും. വെളിയിലുള്ളവരും നമ്മൾ കേട്ടിരിക്കില്ല. ശ്രീമതി പത്മജേശ്വരൻ സംസാരിക്കട്ടെ. ഒരു നിമിഷം രാഹുലേശ്വരൻ, ഒരു നിമിഷം അർബൻ നക്സൽ രാഹുലേശ്വരൻ വരാം, രാഹുലേശ്വരിലേക്ക് വരാം. ഒരു നിമിഷം രാഹുലേശ്വരിലേക്ക് വരാം. ഒരു നിമിഷം, ഒരു നിമിഷം ശ്രീമതി പത്മേശ്വരൻ ഒന്ന് പറയട്ടെ. തരാം 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 രാഹുലേശ്വരൻ, പ്ലീസ് പ്ലീസ് വെയിറ്റ്. ഒരു നിമിഷം രാഹുലേശ്വരൻ, ഒരു നിമിഷം, ഒരൊറ്റ നിമിഷം, അവർ മറുപടി പറഞ്ഞോട്ടെ. ഒരൊറ്റ നിമിഷം, ഒരു നിമിഷം രാഹുലേശ്വരൻ, ഒരു നിമിഷം സമയം തരാം. ഒരു നിമിഷം അവരൊന്ന് അവരൊന്ന് പൂർത്തിയാക്കട്ടെ. രാഹുലേശ്വരൻ, ഒരു നിമിഷം രാഹുൽ, ഇന്നാതിരി വാർത്താനൊന്നും കേട്ടിരിക്കാൻ പറ്റില്ല. രാഹുലെ ഒന്ന് മതിയാക്കുക, സ്ത്രീവിരുദ്ധത മര്യാദക്ക് സംസാരിക്കാൻ പഠിക്കണം. നാളെ ഇത്ര മനുഷ്യന്മാര് കേൾക്കുന്നതാണ്. അല്ല രാഹുലേശ്വർ, രാഹുലേശ്വരൻ സമയം നൽകാതിരിക്കും, മര്യാദക്ക് സംസാരിക്കാൻ പറ്റാതെ. രാഹുലേശ്വർ മറുപടി തരാൻ അവസരം തരാം തരാം. താങ്കൾ ഒന്ന് സമാധാനപ്പെടൂ, ഒന്ന് സമാധാനപ്പെടൂ. ഒരു നിമിഷം അവരൊന്ന് പൂർത്തീകരിക്കട്ടെ, അതിനുശേഷം താങ്കളിലേക്ക് വരാം. രാഹുലേശ്വർ പ്ലീസ്, യെസ് മറുപടി പറയാൻ അവസരം നൽകാം. രാഹുലേശ്വർ പ്ലീസ്, ഒരു സെക്കൻഡ് പ്ലീസ്. മാഡം നിരവധിയം പിന്നിലേക്കല്ല അർത്ഥ കേൾക്കാൻ പോവാ. കള്ള ഫെമിനിസ്റ്റുകൾ, ഈ കള്ള ഫെമിനിസ്റ്റുകൾ പുരുഷന്മാരെ എന്തൊരു ഭാഷയാണോ താങ്കൾ ഉപയോഗിക്കുന്നത്? മര്യാദക്ക് പോടോ, ആയിരിക്കുന്നത് എങ്ങനെയാ? മര്യാദക്ക് പോടോ, മര്യാദക്കുള്ള ഭാഷയാണ് തന്റെ വീട്ടിലേക്ക് പെണ്ണു പോടോ. ഏത് വെള്ളത്തിനും ചെയ്യുന്നവരാണോ രാഹുല്? തന്റെ വീട്ടിലേക്ക് പെണ്ണുങ്ങൾ ഏത് വെള്ളത്തിനും ചെയ്യുന്നവരാണോ? വീട്ടിന്റെ അകത്ത് വെള്ളത്തിനും ചെയ്യുന്നാലും പുറത്തറിയും. ഈ നാട്ടിലുള്ള ആളുകളെ പറയാൻ നിൽക്കണ്ട, മര്യാദക്ക് മര്യാദക്ക് സംസാരിക്കണോ? പോടോ, മര്യാദക്ക് സംസാരിക്കണോ? അല്ല രാഹുലേശ്വർ, അത്തരം ഒരു അങ്ങനെ അപമാനിക്കുന്ന രീതിയിലുള്ള പരാമർശം ഞാൻ നടത്തുന്നു. അപമാനിക്കുന്ന രീതിയിൽ സംസാരിച്ച ശീലമുള്ളൂ. നമ്മൾ ആരെങ്കിലും ഇത്ര ഇത്രയും സമയത്ത് ശബ്ദം ഉയർത്തിയോ? രാഹുലേശ്വർ വളരെ സൗഹാർദ്ദം പോകുന്ന ഒരു ചർച്ചയാണ്. അതിൽ അത്തരം ഒരു അവസാന രീതിയിലേക്ക് സംസാരം കൊണ്ടുപോകും. എന്തോ വലിയ സവർണ എന്തോ സംതിങ് ആണെന്നുള്ള ആ ഒരു ധാരണ അതങ്ങോട്ടെ അടുക്കള വെച്ചാണ്ടാ മതി. ഇങ്ങോട്ട് പൊതുസമൂഹത്തിൽ അറിഞ്ഞു സംസാരിക്കാൻ ഉണ്ടല്ലോ. ഉന്നയിക്കുമ്പോ തിരിച്ചു പറയാനൊന്നും ഇല്ലാത്തതിന്റെ പേടിയാണ്.
കോടതി പറയുന്നത് വരെ ഇന്ത്യൻ നിയമവ്യവസ്ഥ പ്രകാരം ഒരു വ്യക്തി നിരപരാധിയാണ്. അത് അനുരാഗ് കശ്യപ് ആണെങ്കിലും ശ്രീ ദിലീപ് ആണെങ്കിലും. അതുവരെ ക്യാൻസൽ കൾച്ചർ വഴി അവരെ മോശമാക്കാനോ അവരെ വക്രീകരിക്കാനോ അവരെ തെള്ളിപ്പറയാനോ നമുക്കെന്താ അധികാരം? അനുരാഗ് കശ്യപിനെ വേട്ടക്കാരൻ എന്ന് വിളിക്കാനോ ദിലീപിനെ വേട്ടക്കാരൻ എന്ന് വിളിക്കാനോ നമുക്കെന്താ അധികാരം? നേരെ മറിച്ച് കോടതി രാഹുലേശ്വർ പ്ലീസ് നമുക്ക് അത്തരം പരാമർശങ്ങളിലേക്ക് ശരി ശരി ശ്രീജിത്ത് പണിക്കറിലേക്ക്.